ഇത് കൂടുതൽ മുന്നോട്ട് പോവില്ല. ഇപ്പോൾ ഈ ബസ്സിന് 60,000 രൂപ മാസം അടവാണ്. അതിന് 2,000 രൂപ ഡെയിലി എടുത്തേക്കണം. അതിപ്പോൾ കിട്ടണില്ല. എന്ത് ചെയ്യും എന്നുള്ളതിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അനുഭവിക്കുക, എല്ലാവരും കൂടിയിട്ട് ഇതേ ഇവനും ഞങ്ങളും അതെ ഒരുപാട് ആൾക്കാരുണ്ട്. ബസ്സിലുള്ള എല്ലാവരും അനുഭവിക്കുക. ഇതിപ്പോൾ ഓടിയിട്ട് തന്നെ ഞങ്ങൾക്കൊന്നും കിട്ടണില്ല. വീട്ടിൽ പോകുമ്പോൾ പിള്ളേർക്ക് വല്ല ബിസ്ക്കറ്റോ. ഇപ്പോഴത്തെ സ്ഥിതി 8 രൂപ 9 രൂപ കൽസനായി കഴിഞ്ഞാൽ 6.5 രൂപയ്ക്ക് ഡീസൽ അടിക്കണം അടിക്കണം. പിന്നെ തൊഴിലാളികളുടെ കൂലി അത് കഴിച്ചാൽ മലയാളിക്ക് ഒന്നും കിട്ടാത്ത സ്ഥിതിയാണുള്ളത്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പാവപ്പെട്ടവൻ എന്ത് ചെയ്യും? അത് സർക്കാർ തന്നെ തീരുമാനമെടുക്കണം. 9,300 രൂപയുടെ എണ്ണയാണ് എന്തൊക്കെ അടിക്കണത്. അപ്പോൾ എന്തെങ്കിലും ഇത് ജനങ്ങളെ കൊള്ളടിക്കണില്ലേ? ഇതിങ്ങനെ പൈസ കൂടി കുടുംബം പട്ടിണിയിലേക്ക് പോകുന്ന അവസ്ഥയാണ് വരുന്നത്. കാരണം എന്താ, മുതലന്മാർ അടുത്ത മാസത്തോടുകൂടി വണ്ടി നിർത്താനാണ് പറയണത്. ഇപ്പം 3:05 ബസ് പോകുന്നുണ്ട്, 3:35 പോകുന്നുണ്ട്, 3:45 പോകുന്നുണ്ട്, 3:55 പോകുന്നുണ്ട്. ഈ ബസ്സുകളൊന്നുമില്ല. അതൊക്കെ പണിക്കാർ പട്ടിണിയാണ്. ഇതിലൊക്കെ പണിക്കാർ നാട്ടിൽ 200 രൂപ പണിക്ക് പോവാണ്. കൂലി എല്ലാം കിട്ടുന്നത് എന്നാൽ വണ്ടിൻ്റെ ഓണറെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ബാലൻസ് പൈസ കിട്ടുന്നില്ല. വണ്ടിന് അറ്റകുറ്റപ്പണികൾ എടുക്കാനുള്ള പൈസ വരെ കിട്ടുന്നില്ല. ഓടിയിട്ട് ദിവസം അങ്ങോട്ട് കൂട്ടിയൊക്കെ ചിലപ്പോൾ മലയാളം ആടെ വണ്ടി ആടെ നിർത്തിയിടാൻ പറഞ്ഞാൽ ഞങ്ങളെ പോലുള്ള ആൾക്കാരുള്ളതിനെ കൊണ്ട് സാട്ടിയൊപ്പിച്ചെടുത്ത് ഓടുക. പണിക്ക് പുറയിലേക്ക് അരി വാങ്ങണ്ടേ? തീർച്ചയായിട്ടും. ഇപ്പം അങ്ങനെ തന്നെയാണ് നമുക്ക് മുന്നോട്ട് പോകണത്. ഇപ്പോൾ ഒരു പ്രൈവറ്റ് ബസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ. ഇന്ന് ഇന്നടിക്കുന്ന വിലയല്ല നാളെ അടിക്കണേ. നാളെ ചെല്ലുമ്പോൾ അതിലും 1 രൂപ കൂടിയിട്ടാണ് പിന്നെ വരുന്നത്. ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയില്ല. സാധാരണക്കാരന് വണ്ടിപ്പണിക്കാരൊക്കെ വളരെ ബുദ്ധിമുട്ടിലാണ് പോകുന്നത്. ഇത് ഓടിയിട്ട് മലയാളിമാർക്കും ഇല്ല, തൊഴിലാളിമാർക്കും ഇല്ല. ഇപ്പം ഇതിങ്ങനെ ഓടുന്നത് മാത്രം വളരെ പ്രയാസപ്പെട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇറങ്ങാതെ പോവാണ് ഇപ്പോൾ. 300-400 രൂപ മുതലാണ് സ്റ്റാർട്ടിങ് കൂലി. അതിൽ 700 രൂപ അപ്പുറം കിട്ടണില്ല. കേന്ദ്ര ഗവൺമെൻ്റ് ആയാലും കേരള ഗവൺമെൻ്റ് ആയാലും നല്ല രീതിയിൽ ഇടപെട്ടാൽ മാത്രമാണ് ഇതിന് കഴിയുള്ളൂ. കാരണം ഡീസലിൻ്റെ പെട്രോളിൻ്റെ വില നിയന്ത്രിക്കുന്നത് കുത്തക മുതലാളിമാരാണ്. കുത്തക മുതലാളിമാർ നിയന്ത്രിക്കുമ്പോൾ ഒലിക്ക് ഏത് രീതിയിലും പൈസ കൂട്ടാം. അതിനെ പാവപ്പെട്ടുവനെ ദ്രോഹിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. പാവപ്പെട്ടവൻ്റെ അന്നാണ് സാർ പ്രൈവറ്റ് ബസ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പാവപ്പെട്ടവന് തൊഴിലുണ്ടാവില്ല. ഇതിന് സർക്കാർ GST DSL കൊണ്ടുവരണം. ഇന്നാലേ പാവപ്പെട്ട സാധാരണക്കാരന് ഇത് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഇതിപ്പോൾ ഒരു ബസ്സിന് 4 ജീവനക്കാരുള്ള ഇപ്പോൾ 2 ആഴ്ച ചുരുങ്ങി. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പാവപ്പെട്ടവൻ എന്ത് ചെയ്യും? അത് സർക്കാർ തന്നെ തീരുമാനമെടുക്കണം. ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരാളും പ്രൈവറ്റ് ബസ് മേഖല എടുത്തു കണ്ട് പൊളിക്കാനോ അല്ലെങ്കിൽ വേറെ രീതിയിൽ കൊണ്ടുപോകേണ്ട അവസ്ഥയാണ് വരുന്നത്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പ്രൈവറ്റ് ബസ്സിലെ ജീവനക്കാർക്ക് ഒരു തൊഴിലുണ്ടാവില്ല. ഇങ്ങനെ പോയാൽ പാവപ്പെട്ട തൊഴിലാളികൾക്ക് തൊഴിൽ സർക്കാർ തന്നെ കണ്ടുപിടിച്ച് തരേണ്ട അവസ്ഥ ആയിട്ട് വരും. ഡീസലിന് കൊണ്ട് സർവീസ് നടത്താൻ പറ്റില്ല. അത് തന്നെ 100 രൂപ തന്നെ മോളായില്ലേ? അത് തന്നെ കാര്യമായിട്ട് പറയാനുള്ളൂ. ഇപ്പോഴത്തെ സ്ഥിതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സ്ഥിതിയാണുള്ളത്. പിന്നെന്ന് പറയാൻ ഇപ്പോഴത്തെ സ്ഥിതിയിൽ 8 രൂപ 9 രൂപ കൽസനായി കഴിഞ്ഞാൽ 6.5 രൂപയ്ക്ക് ഡീസൽ അടിക്കണം അടിക്കണം. പിന്നെ തൊഴിലാളികളുടെ കൂലി അത് കഴിച്ചാൽ മലയാളിക്ക് ഒന്നും കിട്ടാത്ത സ്ഥിതിയാണുള്ളത്. സർവീസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സ്ഥിതിയാണ്, നിർത്തി വിടേണ്ടി വരും. തീർച്ചയായിട്ടും. ഇപ്പം അങ്ങനെ തന്നെയാണ് നമുക്ക് മുന്നോട്ട് പോകണത്. ഇപ്പോൾ ഒരു പ്രൈവറ്റ് ബസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ. ഇന്ന് ഇന്നടിക്കുന്ന വിലയല്ല നാളെ അടിക്കണേ. നാളെ ചെല്ലുമ്പോൾ അതിലും 1 രൂപ കൂടിയിട്ടാണ് പിന്നെ വരുന്നത്. സർക്കാരിനോട് പറയാലോ, ഇതിപ്പോൾ എന്തായാലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരവസ്ഥയാണ്. ആർക്കായാലും ആരെക്കൊണ്ടായാലും ഇത് മുന്നോട്ട് ഒരിക്കലും പോകാൻ കഴിയില്ല. ഡീസലിന് സബ്സിഡി കിട്ടുകയാണെങ്കിൽ ഇനിയിപ്പോൾ ഒരു രക്ഷയുള്ളൂ. അല്ലാത്ത രീതിയിൽ ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ചെല്ലുന്ന വില പോവുകയാണെങ്കിൽ എന്ത് ചെയ്യാനാണ്? മുതലാളിമാരെ അനുഭവിക്കുക, തൊഴിലാളികൾ ഉള്ളതുകൊണ്ട് ഓണം പോലെ ചെയ്യുക. അല്ലാണ്ട് എന്താ പറയുക, ഓരോ ദിവസം ചെല്ലുന്നവരും ഡീസലിന് വില കൂടിക്കൊണ്ടിരിക്കല്ലേ. അപ്പോൾ അതിൽ വെച്ച് നമ്മൾ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുള്ള എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് അനുഭവിക്കുക. എല്ലാവരും കൂടിയിട്ട് ഇതേ ഇവനും ഞങ്ങളും അതെ ഒരുപാട് ആൾക്കാരുണ്ട്. ബസ്സിലുള്ള എല്ലാവരും അനുഭവിക്കുക. ഇതിപ്പോൾ ഓടിയിട്ട് തന്നെ ഞങ്ങൾക്കൊന്നും കിട്ടില്ല. വീട്ടിൽ പോകുമ്പോൾ പിള്ളേർക്ക് വല്ല ബിസ്ക്കറ്റോ അങ്ങനെ മേടിക്കാനുള്ള കാശിനെ കിട്ടുള്ളൂ. അല്ലാണ്ട് ഒരുപാടൊന്നും കിട്ടണില്ല. പണ്ടൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ വീട്ടിലിരിക്കണേക്ക് നല്ല വെച്ചിട്ട് വരാനാണ്. കട്ടപ്പുറത്താണ് ഇപ്പോൾ. ഇപ്പോൾ ഇതിപ്പോൾ എത്ര വണ്ടികൾ ഇവിടെ ഓടില്ല അല്ലേ? കണ്ടമാനെ വണ്ടികൾ നിർത്തിയിട്ടില്ലേ? ഇത് ഓടിയിട്ട് മലയാളിമാർക്കും ഇല്ല, തൊഴിലാളിമാർക്കും ഇല്ല. ഇപ്പം ഇതിങ്ങനെ ഓടുന്നത് മാത്രം പറഞ്ഞിട്ട് കാര്യമല്ല. ദിവസം ഡീസലിന് 100 രൂപ ഓടിയിട്ട് ദിവസം അങ്ങോട്ട് കൂട്ടിയൊക്കെ ചിലപ്പോൾ മലയാളി ആടെ വണ്ടി ആടെ നിർത്തിയിടാൻ പറഞ്ഞാൽ ഞങ്ങളെ പോലുള്ള ആൾക്കാരുള്ളതിനെ കൊണ്ട് സാട്ടിയൊപ്പിച്ചെടുത്ത് ഓടുക. പണിക്ക് പുറയിലേക്ക് അരി വാങ്ങണ്ടേ? സാധാരണക്കാരൊന്നും ചെയ്യാൻ പറ്റില്ല. ബസ് ഇങ്ങനെയാണ് സർവീസ് നടത്താൻ പറ്റില്ല. ഭയങ്കര എണ്ണം കൂടുതൽ, വില ചാർജ് കൂടുതലാണ്. വളരെ ബുദ്ധിമുട്ടാണ്. ആൾക്കാരില്ല. അതേമാതിരി KSRTC എണ്ണം കൂടുകയാണ്. നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അതിൽ 100 രൂപ ആയി കഴിഞ്ഞാൽ നമുക്കും ശമ്പളം കമ്മിയാണ്. മുതലാളിക്കും കിട്ടൂല, നമുക്കും കിട്ടൂല. കൊള്ളടിക്കേണ്ടതെന്ന് വെച്ചാൽ എന്താ പറയുക,
ഡീസൽ ഇങ്ങനെ വില ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ. വളരെ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ സർവീസ് ഒക്കെ വളരെ മോശമായ രീതിയിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഒരു വണ്ടി ഞങ്ങൾ സി എൻ ജി ആക്കിയാണ്, ഡീസലിൻ്റെ അമിതമായ വില കാരണം ഇപ്പോൾ സി എൻ ജി ആക്കിയിട്ടാണ് ഓടുന്നത്. അതിനിപ്പോൾ നിലവിൽ 62 രൂപയാണ്, അതിപ്പോൾ 5.50 കൂട്ടി 67.50. ഇപ്പോൾ അതിൻ്റെ സ്ഥിതി എന്താണെന്നുള്ളത് അറിയില്ല. ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. സാധാരണക്കാരന് വണ്ടിപ്പണിക്കാരൊക്കെ വളരെ ബുദ്ധിമുട്ടിലാണ് പോകുന്നത്. കാരണം എല്ലാ ട്രിപ്പും എടുക്കാൻ പറ്റുന്നില്ല, ഡീസൽ വില കൂടുതലോ, യാത്രക്കാരില്ല, യാത്രക്കാർ കുറവാണ്. സർക്കാരിനോട് എത്രയും പെട്ടെന്ന് ഈ ഡീസലിൻ്റെയും പെട്രോളിൻ്റെയും വില കുറയ്ക്കുക. ജീവിക്കാൻ സമ്മതിക്കണില്ല, അതന്നെയാണ് അതിൻ്റെ സത്യം. പട്ടിണിയാണ് ഇപ്പോൾ ഞങ്ങളെല്ലാവരും. ജനങ്ങളെ കൊള്ളയടിക്കാനാണ്. കാരണം നമ്മളൊക്കെ അത് 10,9,300 രൂപേൻ്റെ എണ്ണയാണ് ഇന്നൊക്കെ അടിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ജനങ്ങളെ കൊള്ളയടിക്കാനില്ല. ഇതിങ്ങനെ പൈസ കൂടി പച്ചക്കറിക്ക് ഇന്നലെ വാങ്ങിയപ്പോൾ കുറച്ച് സാധനങ്ങൾക്ക് 200 രൂപയൊക്കെയാണ് എത്ര സാധനം കിട്ടണുള്ളൂ. ആദ്യമൊക്കെ എത്രക്കാനും പച്ചക്കറി കിട്ടിയെന്ന സാധനം. അതുകൊണ്ട് ഒരുപാട് പൊള്ളടിക്കുന്നതാണിത്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഓടിയപ്പോൾ കൊറോണ ഓടിയപ്പം 62 ഡീസലിന്. ഇന്ന് 1 ലിറ്റർ ഡീസലിന് ഞങ്ങൾക്ക് 40 രൂപയോളം കൂടി. അതും കലക്ഷനിൽ മാറ്റം വന്നിട്ടില്ല. അന്നും ഈ മിനിമം ചാർജ് 8 രൂപ, അതിപ്പോൾ കുറക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിരക്കായിരുന്നു. അന്നും ഡീസലിന് നമുക്ക് 6,000 രൂപയ്ക്ക് ഡീസൽ അടിക്കുന്ന വണ്ടി ഇന്ന് 10,000 4,000 രൂപേൻ്റെ ഡിഫറൻസാണ് വരുന്നത്. അതിൽ വേറൊരു മാറ്റം ഇതുവരെ വന്നിട്ടില്ല. ചാർജും വർധനവ് കുറയണില്ല, കുറക്കണം എന്നാണ് പറയുന്നത്, കൂട്ടണില്ല. ഈ 4 ആൾ വെച്ച് ഓടിയിരുന്ന എല്ലാ ബസ്സിലും ഇപ്പോൾ 2 പേരുള്ളൂ. അത്രയും പിന്നെ ടൈറ്റായി. തീർച്ചയായിട്ടും കുടുംബം പട്ടിണിയിലേക്ക് പോകുന്ന അവസ്ഥയാണ് വരുന്നത്. കാരണം മുതലാളിമാർ അടുത്ത മാസത്തോടുകൂടി വണ്ടി നിർത്താനാണ് പറയണത്. അപ്പോൾ ഞങ്ങൾക്ക് ഇനി എന്ത് പണി കിട്ടും? ഈ ഇത്രയും പിന്നെ ഇവിടെ പിന്നെ 2,000 പിന്നെ 10,000 കണക്കിന് ആൾക്കാർ മലപ്പുറം ജില്ലയിൽ തന്നെ ബസ്സിൽ പണിക്കാരുണ്ട്. ഈ ആളുകളൊക്കെ മുഴുവൻ പട്ടിണിക്ക് തന്നെ പോകുന്നത്. സർക്കാരോട് എന്താ പറയുക, ഞങ്ങളെ സർക്കാർ ഏറ്റെടുക്കണം. പ്രൈവറ്റ് ബസ്സിലുള്ള മൊത്തം ജീവനക്കാരും സർക്കാർ ഏറ്റെടുക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ സ്കൂൾ കുട്ടികളുടെ പൈസ ഇപ്പോൾ 1 രൂപ കിട്ടണത്. അതിന് സ്കൂൾ ഒന്നാം ദിവസം സ്കൂൾ മുതൽ സ്കൂൾ തുടങ്ങുകയാണ്. ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ 1 രൂപയുടെ നമുക്കത് മുതലാവില്ല. കാരണം ഡീസൽ ഒരുപാട് ഇപ്പോൾ 10 ലിറ്ററോളം ഇപ്പോൾ മഴയും ബ്ലോക്കുമാണ്. ഈ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ ഇതിലും കൂടും ഡീസൽ. അപ്പോൾ ഇത് സർവീസ് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഏതായാലും ഈ മാസത്തോടു കൂടി തന്നെ മുഴുവൻ പ്രൈവറ്റ് ബസ്സുകൾ നിർത്തുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത്. നമ്മൾ വേണ്ടപ്പെട്ട ആളുകൾ മന്ത്രിയുമായിട്ടും ഗതാഗത മന്ത്രിയായിട്ടും ഒരുപാട് സംസാരിച്ച് ഇതുവരെ സ്കൂൾ കുട്ടികളെ 1 രൂപ കൂട്ടിത്തരാൻ കഴിയുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഇത് മുന്നോട്ട് പോവുക? നമ്മളിത് ആകെ പഠിച്ചു വന്നൊരു പണി ഈ പണിയാണ് ബസ്സിലെ മേഖല പ്രൈവറ്റ്. കാരണം മലപ്പുറം ജില്ലയിൽ എത്രയോ ആളുകൾ പ്രൈവറ്റ് ബസ്സിലാണ് ജീവിച്ചു പോകുന്നത്. മുതലാളിമാരെ സമരം ചെയ്തിട്ട് ഇനി കാര്യമില്ല. കാരണം ഒരു ബസ്സുകാർ മുന്നോട്ട് കൂട്ടിയെടുത്തിട്ട് ഇനി കാര്യമില്ല. കാരണം നമ്മൾ ആരും വില വെക്കണില്ല. പൊതുജനങ്ങൾ സാധാരണക്കാരനെ കുടുങ്ങി. പച്ചക്കറിക്കും എല്ലാ സാധനത്തിനും വില കൂടി. അത് വാങ്ങണ ആൾക്കാർക്ക് അതിൻ്റെ വില അറിയും. അതുകൊണ്ട് അത് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇത് വൈക്കടവക്ക് ഇപ്പോൾ ഞങ്ങൾ 2 ബസ് പോകേണ്ട സമയമാണ് ഇവിടെ. ഇപ്പോൾ ഈ 3:50 ബസ് പോകുന്നുണ്ട്, 3:35 പോകുന്നുണ്ട്, 3:45 പോകുന്നുണ്ട്, 3:55 പോകുന്നുണ്ട്. ഈ ബസ്സുകളൊന്നും ഇല്ല. അതൊക്കെ പണിക്കാർ പട്ടിണിയാണ്. ഇതിലൊക്കെ പണിക്കാർ നാട്ടിലെ 200 രൂപ പണിക്ക് പോവാണ്. ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഈ ഒരു ബസ് തന്നെ വൈക്കടവക്ക് പോകാനുള്ളത്. ഇതൊക്കെ ഡീസൽ വില കാരണം നിർത്തിയാണ് ബസ്. ഒന്നുമില്ല, മുതലാളിമാർക്ക് കൊടുക്കാനൊന്നുമില്ല. രണ്ടാളെ വെച്ച് ഓടിയിട്ടും മുതലാളിമാർക്കൊന്നും ബാലൻസ് ഇല്ല. ഡീസലിന് 100 രൂപ എന്താ പറയാനുള്ളത് വെച്ചാൽ, പണ്ട് ഉള്ള കൂലിയല്ല ഇപ്പം കിട്ടുന്നത്. എന്നാൽ വണ്ടീൻ്റെ ഓണറെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ബാലൻസ് പൈസ കിട്ടുന്നില്ല. വണ്ടീൻ്റെ അറ്റകുറ്റ പണികൾ എടുക്കാനുള്ള പൈസ വരെ കിട്ടുന്നില്ല. അപ്പോൾ നമ്മളെ കൂലി കുറയ്ക്കല്ലാതെ അവർക്ക് വേറെ നിവർത്തില്ല. പണ്ട് ഒരു 1,000 രൂപ കിട്ടുന്നുണ്ടെങ്കിൽ ഇപ്പോൾ 800 രൂപ അതിൽ ഇതിലേക്ക് താന്ന്. അതായത് രാവിലെ 5:00 വന്നിട്ട് രാത്രി 10 മണി വരെ ഡ്യൂട്ടിയാണ്. അപ്പോൾ ഒരു 200-300 രൂപ അന്ന് കിട്ടുന്നതിനെക്കാട്ടും കുറയുക ചെയ്യുന്നു. ചിലവ് കൂടുതലും വരുമാനം കുറവും. ചില അടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ബാലൻസ് ഒന്നുമില്ല. ഞങ്ങൾ ഇപ്പം ആദ്യത്തേലും ഒരു 200-300 രൂപ കുറവാണ് ഇപ്പോൾ. പിന്നെ ചിലവ് കൂടുതലും. പിന്നെ മലയാളിമാരെ പറഞ്ഞിട്ട് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് ബാലൻസ് ഒന്നുമില്ല. നമ്മളത്രയും ബാലൻസ് ഇല്ല. ഒരു ബസ് 2 ട്രിപ്പ് കണ്ണൂർ പോയി വന്നാൽ 900-800 രൂപ കിട്ടുന്നത്. ചില ദിവസം ഒന്നും കിട്ടാത്ത ദിവസവും ഉണ്ട് മലയാളിമാർക്ക്. 100 രൂപ ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഗവൺമെൻറ് കുത്തക മലയാളിമാർക്ക് ഡീസലിൻ്റെ ഇത് കൊടുത്തതാണ്. അതുകൊണ്ട് ഈ രാജ്യത്ത് പാവപ്പെട്ട ആൾക്കാർക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയും വാഹനങ്ങളൊക്കെ ഏകദേശം സൈഡായിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസ്ഥയിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഭയങ്കര പ്രയാസമായിരിക്കും. ഇപ്പം 100-105 പുറത്ത് കടന്നിക്കണ്. ഇനിയും കൂടി വരുന്നത്. ഡെയിലി ഇപ്പോൾ ഈ മാസത്തിൽ എല്ലാ ദിവസവും ഇങ്ങനെ തലേദിവസം തന്നെ പറയുകയാണ് ഡീസലിൻ്റെ വില ഇങ്ങനെ കൂടുക എന്നുള്ളത്. ഈ പ്രയാസത്തിലേക്ക് പോയാൽ ഇപ്പം ഇവിടെ 1,000-1,500 വണ്ടി ഓടിയ സ്ഥലത്ത് ഇപ്പോൾ ഓടുന്നതെന്ന് വെച്ചാൽ ഒരു 500-500 വണ്ടി ഓടുന്നുള്ളൂ. അതും ഇപ്പോൾ ഏകദേശം കട്ടപ്പുറത്തേക്ക് ഏകദേശം ക്ലിയർ ആയിരിക്കണ്. ബസ്സിലെ തൊഴിലാളി എന്ന് വെച്ചാൽ 1,000 രൂപയൊക്കെ പണിയെടുത്ത തൊഴിലാളിക്ക് ഇപ്പം കിട്ടുന്നത് 400-450 രൂപ. എല്ലാ മേഖലയും തകർന്ന് തരിപ്പണായിക്ക്. അതിൽ ഗവൺമെൻറ് ഇടപെടണം. കേന്ദ്ര ഗവൺമെൻറ്റായാലും കേരള ഗവൺമെൻറ്റായാലും നല്ല രീതിയിൽ ഇടപെട്ടാൽ മാത്രമാണ് ഇതിന് കഴിയുള്ളൂ. കാരണം ഡീസലിൻ്റെ പെട്രോളിൻ്റെ വില നിയന്ത്രിക്കുന്നത് കുത്തക മുതലാളിമാരാണ്. കുത്തക മുതലാളിമാർ നിയന്ത്രിക്കുമ്പോൾ ഒലിക്ക് ഏത് രീതിയിലും പൈസ കൂട്ടാം. അത് തന്നെ പാവപ്പെട്ടുതന്നെ ദ്രോഹിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. വളരെ പ്രയാസപ്പെട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇറങ്ങാതെ പോവാണ് ഇപ്പോൾ.
300 400 മുതലാണ് ഷാർട്ടിങ് കൂലി. അത് 700 ന് അപ്പുറം കിട്ടുന്നില്ല, മുതലാളിക്കും കിട്ടുന്നില്ല. ബസ് ഫസ്റ്റ് ലോക്ക്ഡൗണിൽ നിർത്തുമ്പോൾ 66 ആണ് ഡീസലിൻ്റെ വില. അതിൻ്റെ മധ്യത്തിൽ പമ്പുക്കൊന്ന് വിളിച്ചപ്പോഴും അന്ന് 66 ആണ്. ബസ് നിലത്ത് ഇറങ്ങിയപ്പോൾ 66 ഇങ്ങനെ തുടങ്ങിയതാണ്. ഇപ്പം 101 ആണ് ഇന്നലെ വരെയല്ലേ വില. ഇങ്ങനെ പോകുകയാണെങ്കിൽ ഈ പ്രസ്ഥാനം നിൽക്കും, ഇത് കൂടുതൽ മുന്നോട്ട് പോകില്ല. ഇപ്പോൾ ഈ ബസ്സിന് 60,000 രൂപ മാസം അടവാണ്, അതിന് 2,000 രൂപ ഡെയിലി എടുത്തേക്കണം. അതിപ്പോൾ കിട്ടണില്ല, എന്ത് ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്.